ലോകത്തെ വിസ്മയിപ്പിക്കുന്ന നിർമ്മിതികൾ ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഹറമിലേക്ക് പോകുന്ന വഴിയിലുള്ള മക്കയുടെ ഗേറ്റ്. വളരെ സുന്ദരവും മനോഹരവുമായ നിർമ്മിതിയാണ് മക്കയിലേക്കുള്ള ഈ കവാടം. 1979 ജിദ്ദ മക്ക ഹൈവേക്ക് മുകളിലൂടെയാണ് ഈ ഖുർആൻ ഗേറ്റ് നിർമ്മിച്ചത്. പരിശുദ്ധ ഖുർആൻ തുറക്കപ്പെട്ട രൂപത്തിലുള്ള ഈ കവാടം കണ്ടവർ ശരിക്കും വിസ്മയിക്കും. രാത്രികാലങ്ങളിൽ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച ഈ കവാടം കാണാൻ തന്നെ ഒരു അത്ഭുതം തന്നെയാണ്. ലോക പ്രശസ്ത ആർട്ടിസ്റ്റ് അജിസ് ദിയയും ഈജിപ്ഷ്യൻ ആർക്കിടെക്ട് സമീർ എലാബും കൂടി രൂപകൽപ്പന ചെയ്ത ഈ കവാടത്തിന് പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഈ ലോകത്തോട് ഇട പറയുമ്പോൾ തൻ്റെ സമുദായത്തോട് ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട്. നിങ്ങൾ രണ്ടു കാര്യങ്ങളെ മുറുകെ പിടിക്കുക, എങ്കിൽ നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. അതിൽ ഒന്ന് പരിശുദ്ധ ഖുർആനും രണ്ടാമത്തേത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ സുന്നത്തുമാണ്. ആ ഖുർആനിനെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ രണ്ടു കൈകൊണ്ട് ചേർത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം എന്നുള്ള മൗന സന്ദേശമാണ് ഈ കവാടത്തിലൂടെ ലോകത്തിന് നൽകുന്നത്. രണ്ടാമത്തേത്, നമ്മളെല്ലാവരും ഇത്ര വലിയ കവാടത്തിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചരിത്രം ഡാർക്ക് ഏജ് എന്ന് വിളിച്ച യുദ്ധക്കുതിയന്മാരായ തൻ്റെ പറമ്പിൽ കയറി അന്യന്റെ ഒട്ടകം പുല്ലു തിന്നതിൻ്റെ പേരിൽ കൊല്ലങ്ങളോളം യുദ്ധം ചെയ്ത സകല വസ്തുക്കളെയും ആരാധിച്ചിരുന്ന ഒരു യുഗത്തിലെ മനുഷ്യരുടെ പിൻഗാമികളിൽ നിന്നാണ് മുസ്ലിം ലോകം ആദരിക്കുന്ന സഹാബികളടങ്ങുന്ന, നാം ഇന്ന് കേട്ടാൽ തർബിയത്ത് പോലും ചൊല്ലുന്ന മഹാന്മാർ ഉണ്ടായത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അറേബ്യയിൽ കാണുന്ന എല്ലാവിധ നവോത്ഥാനങ്ങൾക്കും പിന്നിലും ഖുർആനാണ് എന്നുള്ള സന്ദേശം കൂടി ഈ നിർമ്മിതി പങ്കുവെക്കുന്നുണ്ട്. അതായത്, ഞങ്ങൾ ഇന്ന് കാണുന്ന ഈ നിലയിലെത്തിയത് പിന്നിൽ ഒരേയൊരു കാരണം, അത് ഖുർആനാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ വരുമ്പോൾ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഖുർആൻ തന്നെ കാണണം എന്നും ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നു. മക്കയുടെ കവാടം സൗദി അറേബ്യയുടെ ലോക പ്രശസ്തമായ ഒരു സ്മാരകമായി ഇന്നും നിലകൊള്ളുന്നു. അള്ളാഹു കണ്ടവർക്ക് വീണ്ടും കാണാനും കാണാത്തവർക്ക് കാണാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വിഷയവുമായി പിന്നീട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.